ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്രത്യേക തരം സസ്യത്തെക്കുറിച്ചാണ്. മിക്കവാറും നാട്ടിൻപുറത്തുള്ള വീടുകളിലൊക്കെ കാണാൻ സാധ്യതയുള്ള ഈ സസ്യത്തിൻ്റെ പേര് രാമതുളസി എന്നാണ്. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു സസ്യം ആരും വീട്ടിലുണ്ടെങ്കിൽ പറിച്ച് കളയരുത്. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇത് നട്ടുപിടിപ്പിക്കുക. കാരണം ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തുളസി, നമ്മുടെ ഈ രാമതുളസി അങ്ങനെയുള്ള എല്ലാ തുളസികളും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അമ്പലങ്ങളിലേക്ക് ഈ രാമതുളസി കെട്ടിക്കൊടുക്കാറുണ്ട്. അത്രയ്ക്കും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ളൊരു സസ്യം തന്നെയാണ് ഈ രാമതുളസിയും തുളസിയും ഒക്കെ. പക്ഷേ ഇത് വന്നിട്ട് ഇതിന് കുറച്ച് ഗുണമേന്മകളൊക്കെ ഇതിനുണ്ട്. അപ്പം ഈ രാമതുളസിയെ നമ്മൾ പച്ചയില തുളസി എന്നും വിളിക്കാറുണ്ട്. ഇളം പർപ്പിൾ പൂക്കളുള്ളതും ഗ്രാമ്പ് പോലെയുള്ള മണമുള്ളതുമായ ഒരു വ്യത്യസ്ത തരം തുളസി ഇനമാണ്. സാധാരണയായി നമ്മുടെ ഗ്രാമ്പുകളിൽ കാണപ്പെടുന്ന യുജേനോൾ ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. കൂടാതെ മൃദുവായ സോതും ഉണ്ട്. ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ ഒരു ഇലയിലൊന്ന് ടച്ച് ചെയ്താൽ മാത്രമേ ഭയങ്കര മണമാണ്. ജസ്റ്റ് ഒന്ന് ആ പൂവിലൊന്ന് തൊട്ട് നോക്കിയാലും അതിൻ്റെ മണം വളരെ ഭയങ്കരമായിട്ടുള്ളൊരു മണമാണ്. നമുക്ക് വളരെയധികം ഇഷ്ടമാവുന്നൊരു ചെടിയാണ്. ഇത് നമ്മുടെ വീട്ടിൽ മാക്സിമം ഉണ്ടെങ്കിൽ ഒന്ന് നട്ടുപിടിപ്പിക്കുക, ഉണ്ടെങ്കിൽ ഇത് കളയാണ്ടിരിക്കുക. ഇതിൻ്റെ തണ്ടും ഇലയും എല്ലാം ഔഷധ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ തണ്ടും ഇലകളെല്ലാം ഉണക്കി പൊടിച്ച് പുകച്ചാൽ നമ്മുടെ വീട്ടിലെ കൊതുകുകളും കീടശല്യങ്ങളൊക്കെ ഒഴിവാകുമെന്നാണ് ശാസ്ത്രം തന്നെ പറയുന്നത്. എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.